ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സുനീഷ്. അപ്പം ഞാനിപ്പോൾ ഒരു ഫൈനൽ ഇയർ LLB വിദ്യാർത്ഥിയാണ്, ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരിൽ. കുറേ കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അത് എന്തോ കാര്യം കൊണ്ട് തന്നെ അത് നടക്കാറില്ല. ഞാൻ പല അക്കാഡമിയിലും പോയി ക്ലാസ് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് MA കഴിഞ്ഞു. അപ്പോൾ ചെന്നൈയിൽ നിന്നാണ് MA കഴിഞ്ഞത്. MA കഴിഞ്ഞ പാട് ഞാൻ ഈ പറഞ്ഞ പോലെ UPSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് അതിനോടൊപ്പം തന്നെയാണ് ഞാൻ ക്ലിയർ എഴുതിയിട്ട് ഞാൻ ഗവൺമെൻറ് ലോ കോളേജിൽ കയറിയത്. ഇപ്പോൾ ഞാൻ അവിടുത്തെ ഫൈനൽ സെമിസ്റ്റർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എക്സാംസ് ഇപ്പോൾ നടക്കുകയാണ് ഫൈനൽ സെമ്മിൻ്റെ. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ സർ ഞാൻ തമ്മിൽ ആശയമുണ്ടായി. ആ ചർച്ചയ്ക്കിടയിൽ ഒരു വലിയൊരു മൂമെൻ്റ് ഉണ്ടായി. പല അക്കാഡമീസും നമ്മൾ പറയുന്ന ഈ PSC ആയാലും SSC ആയാലും ഇപ്പോൾ ക്ലാറ്റ് ആയാലും, ക്ലാറ്റ് എന്ന് പറയുന്നത് കോമൺ ലോ ടെസ്റ്റ്, അതുപോലെ കേരള PSC ആയാലും, ഇതിലൊക്കെ പലപ്പോഴും അക്കാഡമീസ് വാങ്ങിക്കുന്നത് വലിയ ഫീസാണ്. സാധാരണക്കാരനായ ജനങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മൂക്കത്തിയും കമ്മലൊക്കെ പണയം വെച്ചിട്ടാണ് കുറേ പേരൊക്കെ എൻട്രൻസിൽ കോച്ചിങ്ങിനൊക്കെ പോകുന്നത്, അവരാഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു സാഫല്യം പലപ്പോഴും ഉണ്ടാവാറില്ല. അക്കാഡമികൾ അവരുടെ കാശ് വാങ്ങിച്ച് അവർ പോകും. അപ്പം ഞാനും ഈ സാർ, എൻ്റെ സാർ എന്ന് പറയുന്നത് അദ്ദേഹം മൂന്നോട്ടം മെയിൻസ് ക്ലിയർ ചെയ്ത ആളാണ്. ഇൻ്റർവ്യൂ എത്തിയിട്ടുണ്ട്, ഇപ്പോഴും ആൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും സാറും കൂട്ടിയിട്ട് ആദ്യമായിട്ടൊരു വെഞ്ചർ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ലോ എൻട്രൻസ് ടെസ്റ്റ്, നമ്മുടെ നാഷണൽ ലെവലിലുള്ള എല്ലാ എൻട്രൻസ് ടെസ്റ്റുകൾ, ക്ലാറ്റ്, അതുപോലെ ഓൾ ഇന്ത്യ ലോ ടെസ്റ്റ്, BHU, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലെ ഫേമസ് ആയ യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് എക്സാംസ്, ലോൻ്റെ BA LLB, BB LLB, അതുപോലെ തന്നെ 3-year LLB, പ്ലസ് ടുക്കാരാണെങ്കിൽ BB LLB, അല്ലാത്ത ആൾക്കാരാണെങ്കിൽ LLB. അപ്പോൾ ഇതിനൊക്കെയുള്ള എൻട്രൻസ് കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. തുച്ഛമായ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ബോധിന്യായ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അക്കാഡമി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അക്കാഡമി അല്ലാതെ. ഇത് പേഴ്സണലായ രീതിയിൽ ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ കൊറോണ ആയത് കാരണം ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ മീറ്റ് ആയാലും സൂം ആയാലും പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് മിനിമൽ റിസോഴ്സ് വെച്ചിട്ട്, അധികം ചിലവൊന്നുമില്ലാണ്ട് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുന്ന രീതിയിൽ കോച്ചിങ് കൊടുക്കുക. കോച്ചിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. ഒരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കുക എന്നുള്ളത് പല അക്കാഡമികളും പല ആളുകളും ചെയ്യുന്നില്ല. നമുക്കൊരു അജണ്ടയും ഇല്ല. നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത് പ്യുവർ അക്കാഡമിക്കൽ ബേസ്ഡ് മാത്രമാണ്, അപൊളിറ്റിക്കലാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യ ലോ ടെസ്റ്റ്, ക്ലാറ്റ്, ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട്, ക്ലിയർ അടക്കം എല്ലാ ലോ എൻട്രൻസുകളും ഫോക്കസ് ചെയ്തുകൊണ്ട്, ഇതിൻ്റെ എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോച്ചിങ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. മെയിൻലി ക്ലാറ്റ് ആൻഡ് ക്ലി. ക്ലാറ്റ് ലെവൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ക്ലി നിങ്ങൾക്ക് അനായാസം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് സിലബസ് എൻറ്റയർലി കവർ ചെയ്യും. ഓക്കെ, ഞാനായിരിക്കും നിങ്ങൾക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് എൻ്റെ യോഗ്യത എന്നുള്ളത്. എൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഞാനൊരു ക്രിമിനോളജിസ്റ്റാണ്. MA ക്രിമിനോളജിയാണ് കഴിഞ്ഞിട്ടുള്ളത്. റെഗുലറായിട്ട് ലോ സ്റ്റുഡൻ്റാണ്. പിന്നെ പല രീതിയിൽ അക്കാഡമിക്സും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഞാനും സാറും കൂട്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. 2001 രൂപയ്ക്കാണ് നമ്മൾ എൻറ്റയർ കോഴ്സ് കൊടുക്കുന്നത്. അത് ഇനിയിപ്പോൾ നമുക്ക് ക്ലാറ്റ് അടുത്ത എക്സാം എന്ന് പറയാം മാർച്ച് ഏപ്രിലൊക്കെ ആവും. അപ്പോൾ 2 മാസം കൊണ്ട് സിലബസ് പരമാവധി പിള്ളേർക്ക് ഇത് കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ. ഓക്കെ, പിന്നെ ഇതിൻ്റെ 2 കാര്യങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് സർവീസ് എന്ന മോഡലാണ് ചെയ്യുന്നത്. കാരണം 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വലിയ എമൗണ്ടൊന്നും കൊടുക്കുന്നില്ല, 2000 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എങ്ങാനും കോച്ചിങ്ങിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതൃപ്തി ഉണ്ടോ, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടെങ്കിൽ ഈ 2000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരാനും റീഫണ്ട് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, ബ്രോഷർ നമ്മൾ ഇറക്കുന്നുണ്ട്. ബ്രോഷർ ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യപ്പെടും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ലോ എൻട്രൻസുകൾ നിങ്ങൾ ആദ്യത്തെ 50 റാങ്ക് ടോപ്പ് റാങ്കിൽ എത്തുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും ഫുൾ റീഫണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പരമാവധി ആളുകൾക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. പരമാവധി ആളുകൾക്ക് കോച്ചിങ് കൊടുക്കുക എന്നുള്ളത്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടേത്. അത് ക്ലാറ്റും ക്ലീവ്സ് തുടങ്ങുകയാണ് നമ്മൾ. നമ്മൾ ഭാവിയിലേക്ക് അത് SSC PSC പോലെയുള്ള എക്സാംസിലേക്ക് നമ്മൾ നീട്ടുന്നതാണ്. UPSC അടക്കമുള്ള ജനകീയമായ എക്സാംസിലേക്ക് നമ്മൾ നീട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാവരും സപ്പോർട്ട് വേണം. ഞാൻ നമ്മൾ മിക്കവാറും ഇത് ജനുവരിയിൽ ആരംഭിക്കും. അപ്പോൾ അതിന് അഡ്മിഷൻസൊക്കെ ഡിസംബറിൽ തന്നെ തുടങ്ങും. അപ്പോൾ അതിന് മേലും നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, താങ്ക് യു.